ഇനി വിശദമായ വാർത്തകളിലേക്ക് നടിയെ ആക്രമിച്ച കേസിൽ എം എൽ എ മാരുടെ മൊഴിയെടുക്കും തിരുവനന്തപുരത്ത് വെച്ചാണ് മൊഴിയെടുക്കുക മൊഴിയെടുക്കലുമായി സഹകരിക്കുമെന്ന് പി ടി തോമസ് ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ തേരുന്നു ചേരുന്നു സുബി രണ്ട് എം എൽ എ മൊഴിയെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പി ടി തോമസ് എന്താണ് പറഞ്ഞത് ോയി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ രണ്ട് എം എൽ എ മാരിൽ നിന്ന് ഇന്ന് പോലീസ് മൊഴിയെടുക്കുകയാണ് ഒന്ന് പി ടി തോമസ് എം എൽ എ രണ്ടാമത്തേത് ആലുവ എം എൽ എ ആയ അൻവർ പാദസ് എം എൽ എ ഇരുവരിൽ നിന്നുമാണ് മൊഴിയെടുക്കുക അത് തിരുവനന്തപുരത്ത് വെച്ച് നടത്താനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് പി ടി തോമസ് എം എൽ എ ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ട് ഇന്ന് മൊഴിയെടുക്കും എന്ന് എത്താൻ മൊഴിയെടുക്കാൻ എത്തും എന്ന് പോലീസ് അദ്ദേഹത്തിനെ അറിയിച്ചിട്ടുണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട് അതായത് ഈ ആക്രമിക്കപ്പെട്ട സംഭവം തുടങ്ങിയ അന്ന് മുതൽ അന്ന് മുതൽ തന്നെ പി ടി തോമസ് ഫോണിൽ വിളിച്ചു എന്നാണ് ആരോപണം ഇതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കൽ നടക്കുന്നത് എന്നാൽ അൻപത് സാധനം എം എൽ എക്ക് എതിരെ അതിഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത് അതായത് കേസിലെ മുഖ്യ സൂത്രധാരൻ താരനും ഗൂഢാലോചന കേസിലെ പതിനൊന്നാം പ്രതിയുമായ നടൻ ദിലീപുമായി ഇയാൾക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് വ്യക്തിബന്ധമുണ്ട് ഈ വ്യക്തിബന്ധം എന്താണ് അതോടൊപ്പം തന്നെ പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചു അല്ല അത് ഒപ്പം നിരവധി ഫോൺ കോളുകളും അൻപത് സാദത്ത് എം എൽ എ ഇതുമായി ബന്ധപ്പെട്ട് ദിലീപിനെ വിളിച്ചിട്ടുണ്ട് നിരവധി ദിവസങ്ങളിൽ ഇവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ദിലീപ് ചോദ്യം ചെയ്യാൻ ചെയ്യലിന് ആദ്യ ദിവസം ഹാജരാകുന്നതിന് മുമ്പ് അൻപത് സാദസ് എം എൽ എയെ സന്ദർശിച്ചതിനു ശേഷമാണ് ഹാജരായത് ഒപ്പം തന്നെ അൻപത് സാദസ് എം എൽ എ ഇല്ലാത്ത സമയം നോക്കിയാണ് ദിലീപിന്റെ അറസ്റ്റ് പോലും പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങളാണ് ഗുരുതരമായ ആരോപണങ്ങളാണ് അൻപത് സാധ്യത്തെ എം എൽ എക്കെതിരെ ഉയർന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് രണ്ട് എം എൽ എമാരുടെയും മൊഴിയെടുക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇത് സംബന്ധിച്ച് ഇരുവരെയും പോലീസ് മൊഴിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് ഇരുവരെയും അറിയിച്ചു കഴിഞ്ഞു എന്നാൽ തിരുവനന്തപുരത്ത് വെച്ചാണ് മൊഴിയെടുക്കൽ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പക്ഷെ അത് എവിടെ വെച്ചായിരിക്കും പോലീസ് നേരിട്ടെത്തി ഇവരുടെ വീടുകളിലോ മറ്റോ ആണോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആണോ എന്നത് സംബന്ധിച്ച കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല രണ്ട് എം എൽ എ മൊഴിയെടുക്കും പി ടി തോമസ് അൻവർ സാദത്ത് എന്നിവരുടെ മൊഴിയെടുക്കാനാണ് ആലോചന തിരുവനന്തപുരത്ത് വെച്ച് ഇരുവരുടെയും മൊഴിയെടുക്കും എന്നാണ് ലഭിക്കുന്ന വിവരം വിശദാംശങ്ങൾ നൽകിയത് സുവി വിശ്വനാഥ് സ്വാശ്രയ മെഡിക്കൽ ദന്തൽ ഓർഡിനൻസും ഫീസ് നിർണയവും ചോദ്യം ചെയ്ത് സ്വകാര്യ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ നൽകിയ ഹർജിയിൽ ഇന്ന് ഹൈക്കോടതി വിധി പറയും കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ കോടതി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു സ്വാശ്രയം മെഡിക്കൽ കോളേജ് ഓർഡിനൻസ് നിയമവിരുദ്ധമാണെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച ഫീസ് നിർണയ സമിതിയുടെ തീരുമാനം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ ഹൈക്കോടതിയെ സമീപിച്ചത് ഫീസ് നിർണയ സമിതിയുടെ പുതുക്കിയ ഫീസ് നിരക്ക് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ മെഡിക്കൽ പ്രവേശനത്തിൽ സർക്കാർ കാണിക്കുന്ന അലംഭാവത്തിൽ ഹൈക്കോടതി രൂക്ഷമായ വിമർശനം നടത്തി ഓർഡിനൻസ് ഇറക്കാനും ഫീസ് നിർണയിക്കാനും പതിനൊന്നാം മണിക്കൂർ വരെ കാത്തിരുന്നത് എന്തിനാണെന്ന് ഹൈക്കോടതി ചോദിച്ചു കഴിഞ്ഞ വർഷവും സർക്കാരിന് തെറ്റുപറ്റി അത് തിരുത്താൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ വീണ്ടും തെറ്റുവരുത്തി അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നതിന്റെ ലക്ഷണമല്ലേ ഇതെന്നും ഹൈക്കോടതി ചോദിച്ചു വകുപ്പുകളുടെ ഏകോപനത്തിന്റെ അഭാവം ഇക്കാര്യത്തിലുണ്ടെന്ന് കോടതി വിലയിരുത്തി സർക്കാരിന്റെയും സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെയും വാദം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു ഇന്ന് കേസിൽ വിധി പ്രസ്താവിക്കും കൊച്ചി രാഷ്ട്രപതി രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് ഇന്ന് നടക്കും പാർലമെന്റിലും നിയമസഭകളിലും രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചു മണിവരെയാണ് വോട്ടെടുപ്പ് എൻ ഡി എ സ്ഥാനാർത്ഥി രാംനാഥ് കോവിന്ദിന് പ്രതിപക്ഷ സ്ഥാനാർത്ഥി മീരാകുമാറിനേക്കാൾ വ്യക്തമായ മുൻതൂക്കമുണ്ട് വ്യാഴാഴ്ചയാണ് വോട്ടെണ്ണൽ രാജ്യത്തിന്റെ പതിനാലാമത് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പാണ് ഇന്ന് നടക്കുന്നത് എം എൽ എമാരും എം പിമാരുമടക്കം നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പേർക്കാണ് വോട്ടവകാശമുള്ളത് പാർലമെന്റിൽ എം പിമാർക്ക് പുറമെ ഗുജറാത്തിൽ നിന്നുള്ള ജനപ്രതിനിധി അമിത്ഷായടക്കം അഞ്ച് എം എൽ എ മാർ കൂടി മുൻകൂർ അനുമതിയോടെ വോട്ട് ചെയ്യും കൂറുമാറി വോട്ട് ചെയ്യുമെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് ടി എം സി എം പിമാരോട് കൊൽക്കത്തയിൽ വോട്ട് രേഖപ്പെടുത്താനാണ് മമതാ ബാനർജി ആവശ്യപ്പെട്ടിരിക്കുന്നത് എം പിമാർക്ക് പച്ച നിറത്തിലും എം എൽ എ മാർക്ക് പിങ്ക് നിറത്തിലുമുള്ള ബാലറ്റ് പേപ്പറുകളാണ് നൽകുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന പ്രത്യേക പേന കൊണ്ടാണ് വോട്ട് രേഖപ്പെടുത്തേണ്ടത് പ്രമുഖ ദളിത് നേതാവും ബിഹാർ മുൻ ഗവർണറുമായ രാംനാഥ് കോവിന്ദിനെ എൻ ഡി എ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ മുൻ ലോക്സഭാ സ്പീക്കർ മീരാകുമാറിനെയാണ് പ്രതിപക്ഷം മത്സരത്തിനിറക്കിയത് ജയത്തേക്കാൾ ഉപരി പ്രത്യയശാസ്ത്ര പോരാട്ടമെന്നാണ് പ്രതിപക്ഷം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കുന്നത് എന്നാൽ നിതീഷ് കുമാറിന്റെ ജെ ഡി യു എൻ ഡി എ പിന്തുണയ്ക്കുന്നതും ത്രിപുരയിലെ ആറ് ടി എം സി എം എൽ എ മാർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതും പ്രതിപക്ഷത്തിന് തിരിച്ചടിയായി മുലായം സിംഗും ശിവപാൽ യാദവും ഇവർക്കൊപ്പമുള്ള ചില എം എൽ എമാരും എൻ ഡി എക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി തൊള്ളായിരത്തി മൂന്നാണ് ആകെ വോട്ടുകളുടെ മൂല്യം ഓരോ എം പിമാരുടെയും വോട്ടിന്റെ മൂല്യം എഴുന്നൂറ്റിയെട്ടാണെങ്കിൽ സംസ്ഥാനത്തെ ജനസംഖ്യാനുപാതികമായാണ് എം എൽ എ വോട്ടിന്റെ മൂല്യം കണക്കാക്കുന്നത് ജെ ഡി യുവിനൊപ്പം ബി ജെ ഡി എ എ ഡി എം കെ ടി ആർ എസ് വൈഎസ്ആർ കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളും പിന്തുണ പ്രഖ്യാപിച്ചതോടെ എൻ ഡി എക്ക് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട് നിലവിലുള്ള കണക്കുകൾ അനുസരിച്ച് രാംനാഥ് കോവിന്ദിന് അറുപത്തിമൂന്ന് ശതമാനം വോട്ടുകളും മീരാകുമാറിന് മുപ്പത്തിനാല് ശതമാനം വോട്ടുകളും ലഭിക്കാനാണ് സാധ്യത സംസ്ഥാനങ്ങളിൽ നിന്ന് ബാലറ്റ് പെട്ടികൾ ഡൽഹിയിൽ എത്തിച്ച ശേഷം വ്യാഴാഴ്ചയാണ് വോട്ടെണ്ണൽ ജെ സതീഷ് കുമാർ ന്യൂസ് എയ്റ്റീൻ ഡൽഹി

ഇതിനായി പ്രത്യേക അപേക്ഷ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുണ്ട് നൂറ്റിമുപ്പത്തെട്ട് നിയമസഭാംഗങ്ങൾക്കായി നിയമസഭാ മന്ദിരത്തിലെ അറുന്നൂറ്റിനാലാം നമ്പർ റൂമിലാണ് വോട്ടിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത് രാവിലെ പത്ത് മുതൽ അഞ്ച് വരെയാണ് വോട്ടെടുപ്പ് എൻ ഡി എ യുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി രാംനാഥ് കോവിന്ദിന് കേരളത്തിൽ നിന്ന് ബി ജെ പി അംഗം ഒ രാജഗോപാലിൻ്റെ മാത്രം പിന്തുണ ബാക്കി നൂറ്റി മുപ്പത്തെട്ട് എം എൽ എമാരും മീരാകുമാറിന് വോട്ട് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് വിപ്പ് ബാധകമല്ലാത്തതിനാൽ പൂർണ്ണമായും മനസാക്ഷി വോട്ടിംഗ് നടക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ യു ഡി എഫിന്റെയും എസ് ശർമ്മ എൽ ഡി എഫിന്റെയും തിരഞ്ഞെടുപ്പ് ഏജൻറ്റുമാരാണ് ഇന്ന് തന്നെ ബാലറ്റുകൾ ഡൽഹിക്ക് കൊണ്ടുപോകും കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗങ്ങൾ പാർലമെന്റിലാണ് വോട്ട് രേഖപ്പെടുത്തുക സംസ്ഥാനത്തെ ജനസംഖ്യയെ ആകെ എം എൽ എമാരുടെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന നൂറ്റമ്പത്തിരണ്ടാണ് ഒരു വോട്ടിൻ്റെ മൂല്യം ന്യൂസ് തിരുവനന്തപുരം വർഷകാല സമ്മേളനത്തിന് തുടക്കമാകും ഗോരക്ഷയുടെ പേരിൽ നടക്കുന്ന അതിക്രമങ്ങളും ഇന്ത്യ ചൈന അതിർത്തി തർക്കവും പ്രതിപക്ഷം ഉന്നയിക്കും അതേസമയം ലാലു പ്രസാദ് യാദവിനെതിരായ അഴിമതി കേസും ചൈനീസ് സ്ഥാനപതിയുമായി രാഹുൽഗാന്ധിയുടെ രഹസ്യ കൂടിക്കാഴ്ചയും സർക്കാർ ആയുധമാക്കും കേന്ദ്രമന്ത്രിയായിരുന്ന അനിൽ മാധവ് ദേവയെ അടക്കമുള്ള സിറ്റിംഗ് എം പിമാരുടെ യോഗത്തിൽ അനുശോചിച്ച് മറ്റ് നടപടികളിലേക്ക് കടക്കാതെ രാജ്യസഭയും ലോക്സഭയും ഇന്നത്തേക്ക് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കാറുള്ളതെങ്കിലും ഇത്തവണ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്താണ് സഭ നേരത്തെ തുടങ്ങുന്നത് വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനമായി ഇന്ന് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന്റെ തിരക്കിലാകും എം പിമാർ സിറ്റിംഗ് എംപിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന അനിൽ മാധവ് ദവേ രാജ്യസഭാംഗവും തെലങ്കാനയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവുമായ പി ഗോവർദ്ധൻ റെഡ്ഡി എന്നിവരുടെ വിയോഗത്തിൽ അനുശോചിച്ച് രാജ്യസഭ ഇന്നത്തേക്ക് പിരിയും ചലച്ചിത്രതാരവും എംപിയുമായി ചലച്ചിത്ര താരവും എംപിയുമായ വിനോദ് ഖന്നയുടെ വിയോഗം കണക്കിലെടുത്ത് ലോക്സഭയും മറ്റു നടപടികളിലേക്ക് കടക്കില്ല മുൻ സമ്മേളനങ്ങളേതുപോലെ ഇത്തവണയും സഭ അടുത്ത ദിവസം മുതൽ വിവിധ വിഷയങ്ങൾ കൊണ്ട് പ്രക്ഷുബ്ധമാകും ചൈന അതിർത്തിയിലെ തർക്കം കർഷകർക്ക് നേരെയുണ്ടായ പോലീസ് വെടിവയ്പ് പ്രതിപക്ഷ നേതാക്കളുടെ വസതികളിലെ സിബിഐ റെയ്ഡ് ജി എസ് ടി തുടങ്ങിയ വിഷയങ്ങൾ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും ചൈന വിഷയത്തിൽ പ്രതിപക്ഷത്തെ ഒപ്പം നിർത്താൻ സർക്കാർ സർവകക്ഷിയോഗം വിളിച്ചെങ്കിലും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം സഭയിൽ ഉന്നയിക്കുമെന്നാണ് കോൺഗ്രസ് നിലപാട് എന്നാൽ ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവിനെതിരായ സിബിഐ കേസ് ചൈനീസ് സ്ഥാനപതിയുമായി ഗാന്ധി നടത്തിയ രഹസ്യ കൂടിക്കാഴ്ച തുടങ്ങിയ വിഷയങ്ങൾ സർക്കാരും ആയുധമാക്കും അടുത്ത മാസം വരെയാണ് വർഷകാല സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത് ന്യൂസ് ഡൽഹി മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച പി കെ കുഞ്ഞാലിക്കുട്ടി എം പി ആയി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും രാവിലെ പതിനൊന്ന് മണിക്കാണ് സത്യപ്രതിജ്ഞ ന്യൂനപക്ഷങ്ങൾക്കും ദളിത് പിന്നാക്ക വിഭാഗങ്ങൾക്കും ഇടയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് തന്റെ പ്രാഥമിക ലക്ഷ്യമെന്ന് കുഞ്ഞാലിക്കുട്ടി ന്യൂസ് ന്യൂസൈറ്റീനോട് പറഞ്ഞു പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് പാർലമെൻറ്റിൽ ഇന്ന് ആദ്യ ദിനമാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലേക്കാണ് അദ്ദേഹം കടന്നു വരുന്നത് ഇത്രയും നാൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചൂടു മാറുകയാണ് എങ്ങനെ കാണുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ആദ്യം തന്നെ ഉണ്ട് ഞാൻ ആദ്യം സംസ്ഥാന ട്രഷറായിരുന്നു മുപ്പത് സെക്രട്ടറിയാണ് പാർലമെൻറ്റിലുണ്ട് ഇതൊക്കെ ഒരുമിച്ച് പോകുന്ന കാര്യങ്ങളാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം പാർലമെൻറ്റിൽ ആദ്യമാണ് നോക്കട്ടെ ഇന്നു മുതൽ തുടങ്ങിയല്ലേ രാജ്യത്തിൻ്റെ മതേതര മൂല്യങ്ങൾക്ക് വലിയ തോതിൽ ഇടിവ് സംഭവിക്കുന്ന ഒരു സമയം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം സംഭവിക്കുന്ന സമയം താങ്കൾ ഈ അമ്മതിന് പകരമായിട്ടാണ് സഭയിലെത്തുന്നത് എത്രമാത്രം വെല്ലുവിളി നിറഞ്ഞതാണ് ഈ സഭാംഗത്വം വലിയ വെല്ലുവിളി നിറഞ്ഞത് തന്നെയാണ് ഇത് ന്യൂനപക്ഷ അവശ ജനവിഭാഗങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഇപ്പോൾ നല്ല സമയമല്ല ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാലഞ്ച് വെല്ലുവിളി എളുപ്പമുള്ള കാര്യമല്ല കാരണം എന്ന് വെച്ചാൽ ഭരിക്കുന്ന കക്ഷി അത്തരത്തിലുള്ള ഒരു പോളിസി സ്വീകരിച്ചാണ് പോകുന്നത് പക്ഷേ എന്തു തന്നെയാണെങ്കിലും ശരി ഏത് ചാലഞ്ചും ഏറ്റെടുത്തേ പറ്റുകയുള്ളൂ കൂട്ടായി മതേതര പാർട്ടികളുടെ പിന്തുണയോടുകൂടി യു പി എ അതുപോലെ മതേതര പാർട്ടികൾ അവിടെയൊക്കെ പിന്തുണയോടുകൂടി ഈ വെല്ലുവിളി നേരിടാൻ വേണ്ടി എന്നാലാവുന്നതൊക്കെ ചെയ്യും പ്രതിപക്ഷ ഐക്യം വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു കാലഘട്ടമാണ് പ്രതിപക്ഷ ഐക്യം എന്നൊക്കെ ചർച്ചയാകുന്നു അപ്പോഴൊക്കെ കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള ബന്ധവും ചർച്ചയാകാറുണ്ട് താങ്കളുടെ അഭിപ്രായം എന്താണ് കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ച് പോകണം എന്ന് തന്നെയാണോ താങ്കളുടെ അഭിപ്രായം അല്ല ദേശീയ തലത്തിൽ ഇപ്പോൾ ഒരുമിച്ച് തന്നെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഓരോരോ പാർട്ടിയും തീരുമാനിക്കേണ്ടതാണ് ഞാൻ തന്നെ പറയേണ്ട കാര്യങ്ങളല്ല എല്ലാ പാർട്ടികളും യു പി എ യോട് സഹകരിച്ചാണ് ഇപ്പോൾ ഇടതുപക്ഷ പാർട്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അതൊരു വസ്തുതയാണ് തീർച്ചയായും എല്ലാ ആശംസകളും താങ്ക് യു താങ്ക് യു താങ്ക് യു ക്യാമറമാൻ ബിനു ബേസിനൊപ്പം ഇ ആർ രാകേഷ് ന്യൂസ് എയ്റ്റീൻ ഡൽഹി